ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം എൺപത്തി ഒന്ന് കോടിയിലേക്ക് പുതിയ കോവിഡ് കേസുകൾ ആറ് മാസത്തിനിടയിലെ കുറഞ്ഞ നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും രാജ്യത്തെ കർഷകരുടെ വരുമാനം ശതമാനം വർദ്ധിച്ചതായി സർവേ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ ഇന്ന് സംസ്ഥാന മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തും കായികരംഗത്തിന് കൂടുതൽ ഉത്തേജനം പകരുക ലക്ഷ്യം പഞ്ചാബ് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ചരൺജിത് സിംഗ് ചന്നി അധികാരമേറ്റു സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഫാൻ അൽ സൌദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശേഷം ആദ്യമായാണ് സൌദി അറേബ്യയിൽ നിന്നൊരു മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച വിഷയങ്ങളും ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി രണ്ടായിരത്തിൽ രാജ്യത്തെ കർഷകരുടെ വരുമാനം ശതമാനം വർദ്ധിച്ചതായി സർവേ രണ്ടായിരത്തി പത്തൊൻപതിലെ ഗ്രാമീണ കാർഷിക ഭൂമി കന്നുകാലി എന്നിവ സംബന്ധിച്ച സർവേയിലാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത് പി എം കിസാൻ പദ്ധതിയിലൂടെ പതിനൊന്ന് കോടിയിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് ഒരുധികം കോടി രൂപ എത്തിയതായും സർവേ വ്യക്തമാക്കുന്നു രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ കാർഷിക കുടുംബങ്ങളുടെ വരുമാനം സംബന്ധിച്ചുള്ള പഠനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവേ നടത്തിയതെന്ന് കേന്ദ്ര കാർഷിക മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് അഗർവാൾ പറഞ്ഞു രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം കോടി ലക്ഷം കവിഞ്ഞു കഴിഞ്ഞ മണിക്കൂറിനിടെ ലക്ഷത്തി കഴിഞ്ഞൂറിനിടെ ഡോസുകളാണ് നൽകിയത് അതിനിടെ ഇന്നലെ പുതുതായി മുപ്പതിനായിരത്തിലധികം പുതിയ കോവിഡ് കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തിരണ്ടായിരം കവിഞ്ഞു രാജ്യത്ത് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം ആറ് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്നലെ പേർ രോഗമുക്തരായി ഇതോടെ രോഗമുക്തി നിരക്ക് ഇന്നലെ ദശാംശം മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതുവരെ ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും കൈവശം അഞ്ചു കോടി നാൽപ്പത്തി ലക്ഷത്തിലധികം ഡോസുകൾ ഇനിയും ബാക്കിയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഡോസുകൾ സ്കൂളുകളിൽ നേരിട്ടുള്ള അധ്യയനം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി സംസ്ഥാനങ്ങൾക്ക് അത്തരം നിർദ്ദേശം കോടതി വ്യക്തമാക്കി മധ്യപ്രദേശിൽ സ്കൂളുകൾ തുറന്നു ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ക്ലാസുകളിലാണ് നേരിട്ടുള്ള അധ്യയനം പുനരാരംഭിച്ചത് പ്രൈമറി സ്കൂളുകളിൽ അമ്പത് ശതമാനം വിദ്യാർത്ഥികളുമായാണ് പ്രവർത്തനം കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂൾ തുറന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ നിർദ്ദേശമുണ്ട് രാജ്യത്തെ എല്ലാ എയിംസുകളും സഹകരിച്ച് പ്രവർത്തിച്ചാൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള ചികിത്സാ സൌകര്യങ്ങൾ നൽകാനാവുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ രാജ്യത്തെ ആറ് എയിംസുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ എയിംസ് ആശുപത്രികളിലും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നത് ചർച്ചയായി ഇന്ത്യൻ വിപണിയിൽ ഈ മാസം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള കാലയളവിൽ വിദേശ നിക്ഷേപം കോടി രൂപ കടന്നതായി റിപ്പോർട്ട് അയ്യായിരത്തി പതിനെട്ട് കോടി രൂപ നേരിട്ടും ഓഹരികളിലുമായിട്ടാണ് നിക്ഷേപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം വിദേശ നിക്ഷേപമായി എത്തിയത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് അഞ്ചിലും ദിശയുടെ ഒന്ന് ബന്ധപ്പെടാം പഞ്ചാബ് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ചരൺജിത് സിംഗ് ചന്നി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സുഖ്ജിന്ദർ എസ് രാധുവ ഒ പി സോണി തുടങ്ങിയവർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു കോൺഗ്രസ് നേതാവ് ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെയാണ് ചരൺജിത് സിംഗ് ചെന്നിയെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവച്ചതിനെ തുടർന്നാണ് ചരൺജിത് സിംഗ് ചെന്നിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് പഞ്ചാബ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചരൺജിത് സിംഗ് ചെന്നിക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ജനനന്മയ്ക്കായി പഞ്ചാബ് സർക്കാരിനോടൊപ്പം കേന്ദ്രം പ്രയത്നം തുടരുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ കായിക രംഗത്തിന് കൂടുതൽ ഉത്തേജനം പകരാൻ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ ഇന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തും ടോക്കിയോ ഒളിമ്പിക്സിലെയും പാരാലിമ്പിക്സിലെയും ഇന്ത്യയുടെ തിളക്കം മാർന്ന പ്രകടനം മുൻനിർത്തി അതാത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും രംഗത്തെ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ നേതൃത്വത്തിൽ വെർച്വൽ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര കായിക സഹമന്ത്രി നിഷിത് പ്രമാണിക്കും യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതികളായ ഖേലോ ഇന്ത്യ ഫിറ്റ് ഇന്ത്യ എന്നിവയും ചർച്ചയിലെ പ്രധാന വിഷയങ്ങളാണ് കായികരംഗത്ത് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതുകൂടിയാണ് ചർച്ചയുടെ ലക്ഷ്യം ഗ്രാമ ഗ്രാമനഗരഭേദമില്ലാതെ കായിക പ്രതിഭകളെ കണ്ടെത്താൻ സംസ്ഥാനങ്ങളെ പ്രാപ്തരാക്കുക എന്നതുകൂടി ചർച്ച ചെയ്യപ്പെടും സ്കൂൾ തല കായിക ഇനങ്ങളുടെ പ്രോത്സാഹനത്തിനായി സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കും കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കായിക താരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വിഹിതത്തോടെ സംസ്ഥാന സർക്കാരുകൾ ക്യാഷ് അവാർഡുകൾ ഏർപ്പെടുത്തുന്ന കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്യും ന്യൂസ് ആകാശവാണി പശ്ചിമ ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ കനത്ത മഴ മിക്ക തെരുവുകളിലും വെള്ളം കയറി വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു സംഭവം നടന്ന് ദിവസത്തിനുശേഷമാണ് തൊടുപുഴ പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ബലാൽ സംഘം കൊലപാതകം പോക്സോ തുടങ്ങി ആറ് വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് റഷ്യയിലെ നിലവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭരണകക്ഷിയായ യുണൈറ്റഡ് റഷ്യ പാർട്ടി പാർലമെന്റിൽ ഭൂരിപക്ഷം നിലനിർത്തി എങ്കിലും മൂന്ന് ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നപ്പോൾ പാർട്ടിയുടെ നേരത്തെയുണ്ടായിരുന്ന അഞ്ചിൽ ഒന്ന് ഭൂരിപക്ഷം നഷ്ടമായതായാണ് റിപ്പോർട്ട് ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ബാലറ്റുകൾ എണ്ണിയപ്പോൾ വോട്ടുകളും പുടിന്റെ പാർട്ടി നേടി മുഖ്യ എതിരാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടുകളും നേടി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം അബുദാബിയിൽ രാത്രി മത്സരം ഏഴ് കളിയിൽ അഞ്ചും ജയിച്ച വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരിന് പട്ടികയിൽ മുന്നേറുകയാണ് ലക്ഷ്യം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് താഴ്ന്ന് അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി അറുപത്തി ആറ് പോയിന്റ് താഴ്ന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി വ്യാപാരം തുടരുന്നു സ്വർണ്ണവില കുറഞ്ഞു പവന് എൺപത് രൂപ കുറഞ്ഞ് രൂപയും ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുമാണ് ഇന്നത്തെ വില അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം ഒരു കോടി മൂന്ന് ബീഹാർ ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ഉള്ളത് ഇവരിൽ പേർ സ്ത്രീകളാണ് കാർഷിക നിർമ്മാണ മേഖലകളിലുള്ളവരാണ് കൂടുതൽ പേരും പേർ മധ്യേ പ്രായമുള്ളവരും പ്രായമുള്ളവരുമാണ് പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം എൺപത്തിയൊന്ന് കോടിയിലേക്ക് പുതിയ കോവിഡ് കേസുകൾ മാസത്തിനിടയിലെ കുറഞ്ഞ നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തിൽ രാജ്യത്തെ കർഷകരുടെ വരുമാനം ശതമാനം വർദ്ധിച്ചതായി സർവേ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ ഇന്ന് സംസ്ഥാന കായികമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തും കായിക രംഗത്തിന് കൂടുതൽ ഉത്തേജനം പകരുക ലക്ഷ്യം പഞ്ചാബ് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ചരൺജിത് സിംഗ് ചന്നി അധികാരം ഏറ്റു വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം